നമ്മുടെ 250 ഇതാണ്ടിരിക്കുന്നത്. ഈ വണ്ടി 2018 മോഡലാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണ് കെൻ ഈ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി, വണ്ടി ഷോറൂമിൽ നമ്മൾ പണി ചെയ്തിട്ടുള്ള എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ, ആക്സിഡന്റ് വല്ല ക്ലെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിലയാണ് നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ടെങ്കിൽ, വില വന്നിട്ട് ഏകദേശം വണ്ടി 100,000. ഒരു ഇനിഷ്യൽ പിക്കപ്പ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്, നല്ല പവർ കിട്ടുന്നുണ്ട്. ഹലോ ഗൈസ്, നോ കോട്ടർ ലഭിച്ചല്ലോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ നോക്കാൻ പോണത് നിങ്ങൾ തമ്മനയിൽ കണ്ട പോലെ തന്നെ നമ്മളിപ്പോൾ ഈ പുറകെ കാണുന്ന ഈ ഒരു 250 നമ്മുടെ ഒരു ചെക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫ്രണ്ട് ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ അനിയനാണ് കേട്ടോ. അവൻ്റെ കൂട്ടുകാരനാണ് ആ വണ്ടി എടുത്തിട്ടുള്ളത്. ഈ 250 വന്നിട്ട് ഇത് സെക്കൻഡ് വണ്ടി എടുത്തതാണ്. 2018 മോഡലാണ് കേട്ടോ. 18 ഇപ്പോൾ ആദ്യമുള്ളതാണ്. 18 എട്ടാം മാസം ഉള്ള വണ്ടിയാണ് കേട്ടോ. അത് നോൺ ABS മോഡലാണ് കേട്ടോ, 250. അപ്പം ഈ വണ്ടി എത്രയ്ക്കാണ് എടുത്തത്, എന്തൊക്കെയാണ് വണ്ടിയുടെ ഇപ്പം കംപ്ലൈൻ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണ് സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട്, പിന്നെ വണ്ടിയുടെ വില എല്ലാം കൂടെ ചേർത്തിട്ട് ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത് ചെയ്യണത് വേറെ ഒന്നുമില്ല, ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യണത് സെക്കൻഡ് വണ്ടി എടുത്തിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യണത് വേറെ ഒന്നുമില്ല. അതായത് ഇപ്പോൾ സെക്കൻഡ് വണ്ടികൾ എടുക്കുന്ന ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് സഹായം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണം കേട്ടോ. അതാണ് സംഭവം. അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് ഇവിടെ വലിയ ഉള്ളതാണ് കേട്ടോ. നമ്മുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ എപ്പോഴും വീഡിയോ എടുക്കാൻ പറഞ്ഞ സ്പോട്ടിൽ പയ്യന്മാരിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു. ഞാൻ ഇപ്പം പയ്യന്മാർ കൂടെ വന്നതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമല്ല, ഏകദേശം ഒരാഴ്ച ആയിരുന്നു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. സംഭവം വേറെ ഒന്നുമില്ല, ഇച്ചിരി ക്ഷീണമായിരുന്നു സംഭവം, ഒരു ട്രോളൊക്കെ കിട്ടി അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടല്ല ചുമ്മാ കുറച്ച് ദിവസം വീട്ടിൽ കയറി ചുമ്മാ എന്ന് അതാണ്. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ V3 നമ്മുടെ സർവീസൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ട്, അപ്പം ഇനി എന്തായാലും കുറച്ച് ദിവസം V3 വീഡിയോയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സർവീസ് ഇല്ല, വണ്ടി ചെയിനൊന്ന് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തില്ല, ഒന്ന് വാല പോലെ ആയിരുന്നു വണ്ടി. പിന്നെ ക്ലച്ച് കേബിളൊക്കെ സീനായിരുന്നു, അതൊക്കെ സെറ്റാക്കി വണ്ടി ഫുള്ള് സർവീസൊക്കെ സെറ്റാക്കി വണ്ടി പക്കയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൂടെ സംസാരിച്ചു കൊണ്ടുള്ള വീഡിയോ നമുക്ക് എന്തായാലും വീഡിയോ ലോ അതാണ് സംഭവം. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയാമല്ലോ, നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ പോയി നേരിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ബില്ലിങ്ങൊന്ന് അടിച്ചു പിടിച്ചിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. ഓക്കെ. പൈസ അങ്ങനെ എന്തായാലും ഇനി വണ്ടിയുടെ കാര്യങ്ങളൊന്നും സംസാരിച്ച് തുടങ്ങാം കേട്ടോ. നമ്മുടെ 250 ഇതാണ്ടിരിക്കുന്നത്. ഈ വണ്ടി 2018 മോഡലാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണ് കെൻ നോൺ ABS മോഡലാണ് കേട്ടോ. ഫസ്റ്റ് മോഡൽ 250 ഇറങ്ങുന്നത് നോൺ ABS വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഈ വണ്ടി വൈറ്റ് ആണ്, അതിനെ കളർ സ്കീം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ആ സ്റ്റിക്കറൊക്കെ പറിച്ചു കളഞ്ഞിട്ട് വേറെ മോഡലിൽ സ്റ്റിക്കറൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അത് ഇതേ കണക്ക് തന്നെ ഇവിടെയും തീം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ, പിന്നെ ഈ സൈഡും കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാക്ക് രണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ടെയിൽറ്റടി പൊളിച്ച് ഇത് ഈ കണക്കിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ബാക്ക് വീ ലഗർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് തുടങ്ങാം കേട്ടോ. വണ്ടി എത്ര കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ വണ്ടി 23,000 സംതിങ് കിലോമീറ്റർ ആയി. ഓക്കെ, ഇത് 23,000 സംതിങ് കിലോമീറ്റർ ആയതാ. പിന്നെ മിററൊന്നും ഇല്ല, മിറർ ഇല്ലാതെയാണ് വണ്ടി കിട്ടിയത്. മിററുണ്ട്, ആശം അത് വെച്ചിട്ടില്ലായിരുന്നു, വീട്ടിലുണ്ട് കേട്ടോ സാധനം. അത് എന്തായാലും സെറ്റ് ചെയ്യണമുണ്ട്, വണ്ടി സർവീസിനെ കൊണ്ടുപോകുമ്പോൾ ഫുള്ള് സെറ്റാക്കും. പിന്നെ ഹെഡ്ലൈറ്റ് ഇതിപ്പം DR ഒട്ടിച്ചിട്ട് അവർ കൊണ്ടുവന്നല്ലോ കേട്ടോ. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ട് ഫോർക്കിൽ കാര്യങ്ങളൊന്നും ഒരു ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഹെവി ഇടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്, അത് ഇതിവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് അതായത് നല്ല ഹെവി ഇടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെയൊക്കെ ഇങ്ങനെ ഒരു മാതിരി പെയിൻറ്റ് പൊട്ടി കണക്കൊക്കെ ഇരിക്കും കേട്ടോ. അതാണ് സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഫ്രണ്ട് ടയർ അത്യാവശ്യം കൊള്ളാം, MRF ടയറാണ് കിടക്കുന്നത്. അത്യാവശ്യം കൊള്ളാം ടയർ, കൊള്ളാം മീൻസ് അതായത് ഇനിയും കിലോമീറ്റർ ഒരുപാട് ഓടാനുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഫോർക്കിൻ്റെ ഇവിടെ നിന്ന് ഫ്രണ്ട് തന്നെ ഫോർക്ക് നോക്കിയുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ എൻ്റെ രണ്ട് സൈഡും വേറെ സീന് കാര്യങ്ങളൊന്നുമില്ല, അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ജസ്റ്റ് ഒരുമാരിയുള്ള ഇരിക്കണം കേട്ടോ. അത് നമ്മൾ എന്തായാലും ചെക്കിനുണ്ട്. ഈ മേളിലൊരു നെറ്റ് വരും, അത് ലൂസാണോ എന്തിനാണെന്നുള്ള കാര്യം അത് ജസ്റ്റ് ഒന്ന് ചെക്കിനുണ്ട്. അത് വലിയ പണിയെന്ന് പറയാൻ തക്ക ഇല്ല, അതാണ് സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് മൊത്തം ഈ വണ്ടി വന്നിട്ട് ഏകദേശം 4-5 സർവീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സർവീസ് ചെയ്തിട്ടില്ല വണ്ടി ഏകദേശം 19,000 സംതിങ്ങിൽ എന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ 23,000. അപ്പോൾ ഇതിനിടയിൽ വേറെ സർവീസ് കാര്യങ്ങളൊന്നും ഷോറൂമിലുള്ള സർവീസ് ഹിസ്റ്ററിക്കാത്തില്ല. അപ്പം ബാക്കി നമ്മളെന്തായാലും ഇനി എന്തായാലും ഉടനെ തന്നെ സർവീസ് ചെയ്തു. അതായത് ഇനി ഒന്നേന്ന് പയ്യൻ വണ്ടി എടുത്താണെങ്കിൽ ഇനി അങ്ങനെ ഒന്നേന്ന് പോകണം, അതാണ് സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇപ്പം ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാട്ടർ വാഷൊക്കെ ചെയ്ത് ഒന്ന് സെറ്റായി കൊണ്ടുവന്ന്. അതിന് മുന്നേ വണ്ടി ഏകദേശം 1 വർഷം വരെ ഒതുങ്ങിയിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൊടിയൊക്കെ അടിച്ച് ഒരു പരുവായിട്ടിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് പോയി ഇന്ന് രാവിലെ തന്നെ വണ്ടി കഴുകി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മീറ്ററിൻ്റെ ഈ ഇങ്ങനത്തെ മീറ്ററൊക്കെ പറഞ്ഞ പ്രശ്നമാണ്. അത് ഈ മീറ്ററിൻ്റെ സ്വിച്ചൊക്കെ അടിച്ചു പോകും, അടിച്ചു പോയതിന് ശേഷം വെള്ളമൊക്കെ കെട്ടി വെള്ളം അതിനകത്ത് കയറിയിട്ട് പിന്നെ ശേഷം മീറ്ററൊക്കെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ മീറ്റർ സെല്ലും മാറണം കേട്ടോ. അതായത് ഈ സ്വിച്ചിന് ഇൻസുലേഷൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി അതിനൊന്ന് സെറ്റാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റബിൾ ലിവർ കാർഡൊക്കെയാണ് ഇതിനുള്ളത് കേട്ടോ, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ,
പിന്നെ ഈ സൈഡ് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ ഇവിടെ ചെറിയ വീഴ്ച നടന്നിട്ടുണ്ട്. സൈഡ് ഫുഡ് റെസ്റ്റ് ഉണ്ടാ പൊട്ടി പൊട്ടി കണ്ടിരിപ്പുള്ള. അപ്പം ഈ ഒരു സൈഡ് ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട് സൈലൻസറിൽ ഉണ്ടാ. അപ്പം എന്നിട്ട് സൈഡ് തിരിഞ്ഞ് കുറച്ച് വീണിട്ടുണ്ട് എന്തായാലും. അപ്പം വേറെ ഭാഗത്തുള്ള പണിയൊന്നും കാണാനില്ല, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് ഒരു പക്ഷേ എങ്ങനെ പോകണമെന്ന് അറിയാൻ പാടില്ല. എന്തുണ്ടൊക്കെ ചെയ്ത് പരിവാക്കി വെച്ചിരിക്കുന്നു. ബാക്ക് ഫുഡ് റെസ്റ്റ് മാത്രം പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചെറിയ സ്ക്രാച്ചൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്തൊന്നും അങ്ങനെ ആ വീഴുന്നതിൻ്റെ ആ ഒരു ഇതൊന്നും കാണാനില്ല കേട്ടോ. ഓക്കെ ഗൈസ്, പിന്നെ പല വീഡിയോയ്ക്ക് അത് നമ്മൾ പറയുന്ന കാര്യമാണ്. അതായത് ഞാൻ നേരത്തെ ഇതിന് മുന്നേ ഇതേമാതിരി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കയറ്റും ബൈക്ക്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതേമാതിരിയുള്ള മീറ്ററൊക്കെ ഉള്ള വണ്ടികളിൽ മീറ്ററൊക്കെ അടിച്ചു പോകും. അടിച്ചു പോയിട്ട് രണ്ടാമതൊരു മീറ്റർ മാറാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മളുടെ പറയും ഇപ്പം 10,000 kilometer ഓടിയിട്ടുള്ളൂ. പക്ഷേ അത് എല്ലാവരും അങ്ങനെ പറയണമെന്നില്ല. മിക്കവരും ഈ വണ്ടി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് പറയും. പിന്നെ കുറച്ച് പേര് അങ്ങനെ പറയാത്തുള്ള ആൾക്കാരുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും വണ്ടിയുടെ എൻജിൻ റീഡോ മീറ്ററോ വെച്ചിട്ട് വണ്ടി നിങ്ങൾ ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എത്ര കിലോമീറ്ററാണ് ഓടിയെന്നുള്ളത് നിങ്ങൾ മീറ്റർ നോക്കാതെ തന്നെ നിങ്ങൾക്ക് അല്ലാതെ അറിയാൻ പറ്റും. വണ്ടി ഷോറൂമിൽ എല്ലാ ഷോറൂമിൽ നിന്നും കയറ്റും ഷോറൂമിൽ നിന്ന് അവർ ചെക്ക് ചെയ്ത് തരും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി, വണ്ടി ഷോറൂമിൽ നിന്നാണ് പണി ചെയ്തിട്ടുള്ളത്, എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ, ആക്സിഡൻ്റ് വല്ല ക്ലെയിം ചെയ്തിട്ടുണ്ടോ, എന്താണെന്നുള്ള കാര്യങ്ങൾ ഫുള്ള് ഡീറ്റെയിൽ, അതായത് ഇതിൻ്റെ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി ഫുൾ അറിയാൻ പറ്റും കേട്ടോ. അത് കയറ്റും ഷോറൂമിൽ ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ ഫോൺ ഇത് ഫോൺ നമ്പർ ഒന്ന് വണ്ടിയുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പക്കയായിട്ട് അറിയാൻ പറ്റും ഫുൾ ഡീറ്റെയിൽ. അവർ ഒന്നുകിൽ PDF ആയിട്ട് അയച്ചു തരില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും കേട്ടോ. ആ രണ്ട് സെറ്റപ്പ് നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഈ വണ്ടി കയറ്റും വണ്ടിയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എഞ്ചിൻ റീഡിംഗ് വെച്ചിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര കിലോമീറ്ററാണ് വണ്ടി ഓടിയെന്നുള്ളത് അറിയാൻ പറ്റും. 3-4 meter മാറിയിട്ടുണ്ടെങ്കിലും വണ്ടി എത്ര കിലോമീറ്റർ ഓടിയെന്ന് പക്കയായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അതാണ് വണ്ടിയുടെ സെറ്റപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ എഞ്ചിൻ സൈഡൊക്കെ ഹെഡ് ഭാഗത്തൊക്കെ ലീക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓക്കെ, എഞ്ചിൻ സൈഡും പക്കയാണ്. വണ്ടി അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് ബാക്ക് സൈഡുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടയർ ഏകദേശം ഒരു പകുതി എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ട് പക്ഷേ പകുതി കൂടുതലുണ്ട്, ബാക്ക് ടയർ വന്നിട്ട് പകുതിയാണ് കേട്ടോ. അത് MRF റേഡിയലിൻ്റെ ടയറാണ് കിടക്കുന്നത്. പിന്നെ വേറെ ബാക്ക് സൈഡ് അങ്ങനെ വലിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ടയർ മാറിയപ്പം റിമ്മിലൊക്കെ കണ്ടാൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ. അത് എല്ലാ വണ്ടികൾക്കും ഇങ്ങനെ പറഞ്ഞതാണ്. ആ ടയർ മാറുമ്പം ഇങ്ങനെ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വീ ലഗ്ഗർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ബാക്ക് ടെയിലിടേണ്ട, ഈ ഒരു കണക്കിനാണുള്ളത്. ഓക്കെ, അപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് ഏകദേശം ബേക്കിലോട്ടൊക്കെ ഇണ്ടിരിക്കുന്നത്, അതായത് ഫുള്ള് ഇനി ഏകദേശം കുറച്ച് കിലോമീറ്റർ കൂടെയൊക്കെ ഓടും ഓടുള്ളൂ എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് കറക്റ്റ് ഒന്നും അറിയാൻ പാടില്ല. എന്തായാലും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന രീതിയിൽ പോകണം. ഇനി കുറച്ചുകൂടെ ഒക്കെ ഓടും എന്ന് തോന്നുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ ഇനി അധികം ഇല്ല കേട്ടോ, അതാണ് സംഭവം. ഓക്കെ, പൈസ വരെ എന്തായാലും വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടി ഇച്ചിരി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓടിച്ചു നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് എവിടെയും കൊണ്ടുപോയിട്ട് ആ വണ്ടി നിർത്തിയിട്ട് ബാക്കി സംസാരിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഓടിക്കാൻ നേരത്ത് ഞാൻ നേരത്തെ ഇന്നലെയും ഈ വണ്ടി എടുക്കാൻ പോയ സമയത്ത് ഞാനും കൂടെ പോയിട്ടാണ് വണ്ടി നോക്കിയിട്ടാണ്, നോക്കിയിട്ടല്ല, നമ്മൾ ഷോറൂമിൽ ചെന്ന് ഞാനും കൂടെ നോക്കിയിട്ടാണ് വണ്ടി ചെന്ന് എടുത്ത കേട്ടോ നമ്മൾ. അപ്പം എന്തായാലും ഷോറൂമിൽ ചെന്നിട്ട് അപ്പോൾ തന്നെ അത് ഈ വണ്ടിയുടെ പയ്യന്മാരൊക്കെ അതിനെ, അതായത് ഇതിൻ്റെ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും നമ്മൾ അതും കൂടെ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുത്ത കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി 19 times ഷോറൂമിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ നിങ്ങൾ വണ്ടി കയറ്റിയ വണ്ടി എടുക്കുമ്പം സിമ്പിളായിട്ട് നിങ്ങൾ ഷോറൂമിൽ പോയാൽ മതി, അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. ഓക്കെ, അപ്പം നമ്മളത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് വേറെ അലമ്പായിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ, നല്ല സ്മൂത്തായിട്ട് തന്നെ ഓണുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഫ്രണ്ട് കോണ് സെറ്റും എന്താണ്ട് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഫ്രണ്ട് ഒരു ഭയങ്കര കുടുക്ക, ഒരു ഷേക്ക്, അത് എന്ത് പ്രശ്നമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ കോണ് സെറ്റ് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ആ ഒരു കുടുക്കം. അപ്പം എന്തായാലും അത് ഇനി ഈ ഒരു സർവീസിൻ്റെ കൂടെ നമ്മൾ ഓയിൽ സർവീസിൻ്റെ കൂടെ അത് ചെക്ക് ചെയ്യണമുണ്ട് കേട്ടോ. ഈ ഓയിൽ സർവീസ് ചെയ്യണത് നമ്മളിപ്പം നേരത്തെ ഇപ്പം നമ്മൾ എടുക്കുന്ന സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ നേരത്തെ ഉള്ള ആൾ ഇപ്പോൾ ചെയ്തേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ എടുക്കുമ്പം വണ്ടി പക്കയായിട്ട് ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് ഓയിൽ സർവീസൊക്കെ ചെയ്ത് പിന്നെ ഓയിൽ ഫിൽട്ടർ, ഫ്യൂൽ ഫിൽട്ടർ, പിന്നെ എയർ ഫിൽട്ടർ, പിന്നെ ഫ്ലാഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറി നമ്മൾ നമ്മളുടേതായ രീതിയിലോട്ട് വണ്ടി ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ നമ്മളുടെ രീതിയിൽ വണ്ടി സർവീസൊക്കെ ചെയ്ത് പക്കയായിട്ട് പോകുക കേട്ടോ. പക്ഷേ അവരെന്ത് പറയണമെന്ന് നോക്കണം, നമ്മൾ നമ്മളുടെ കണക്കിന് അങ്ങ് പോയാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, എൻ്റെ അഭിപ്രായമാണ്, ഞാൻ എൻ്റെ അഭിപ്രായമാണ് എൻ്റെ വീഡിയോയ്ക്ക് അത് പറയണത്. അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ട് വണ്ടി, നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. പിന്നെ ഒരുപാട് പേരുടെ ഇതായിരിക്കും ഈ വണ്ടിയുടെ വില പറയണമെന്ന്, അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് എൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം. വേറെ അങ്ങനെ അലമ്പ് ആയിട്ടുള്ള എഞ്ചിൻ സൈഡിൽ നിന്നും വേറെ അലമ്പായിട്ടുള്ള സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ അതിൻ്റെ ഫുഡ് റെസ്റ്റ് ഇതുണ്ട് ഇവിടെ, ഇത് കിടന്ന് വൈബ്രേഷൻ ചെയ്യണം, ഇത് ഭയങ്കര ലൂസായിട്ട് കിടക്കുന്നത്, ഈ ഫുഡ് റെസ്റ്റ് മാറണം, ഈ പൊട്ടിയ ഫുഡ് റെസ്റ്റ്. അപ്പോൾ എന്തായാലും അത് ഒഴിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷനായിട്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വണ്ടി നൈസായിട്ട് തന്നെ ഇരിപ്പുണ്ട്.
പിന്നെ ഇതിൻ്റെ വിലയാണ് നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ടെങ്കിൽ വില വന്നിട്ട് ഏകദേശം വണ്ടി 140,000 രൂപ 150,000 ആ റേഞ്ചിനകത്താണ് കേട്ടോ. അത് വലിയ ഒരു എമൗണ്ട് ആണോ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊന്നും പറയണ്ട. അത് അവന് ഇഷ്ടപ്പെട്ട അവന് ഈ ഒരു വിലയ്ക്ക് അവന് ഇഷ്ടപ്പെട്ടവൻ എന്തായാലും വണ്ടി എടുത്ത കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് 390 ഹെഡ്ലൈറ്റ് ആക്കാൻ പോകണം. അപ്പോൾ അതെന്തായാലും ഇനി അങ്ങോട്ട് പയ്യൻ പണിയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ഇപ്പോൾ സർവീസൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി വണ്ടി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ ലുക്ക് വെച്ചിട്ടൊക്കെ പിന്നെ പയ്യ പൈസയൊക്കെ സെറ്റാക്കിയിട്ട് പയ്യൻ ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഹാങ് ഓവർന്ന് മാറിട്ട് വണ്ടി എടുത്തതിൻ്റെ. അപ്പോൾ എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും അല്ല, മീറ്ററിൽ വേറെ വാണിംഗ് ലൈറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് വാണിംഗ് മാത്രമേ കിടപ്പുള്ളൂ. അപ്പം അങ്ങനെ ഒരു സീൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ സമയത്ത് ഇതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തെടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി വണ്ടി എടുക്കാം കേട്ടോ. പിന്നെ ഈ വണ്ടി ഏകദേശം 1 വർഷം ഒതുങ്ങിയിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ടാങ്ക് ഇതിനകത്തുള്ള ടാങ്ക് എന്തെങ്കിലും കരടല്ല റസ്റ്റ് എന്തെങ്കിലും തുരുമ്പ് എടുത്തിരിപ്പുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് വണ്ടി എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി, നമുക്ക് എന്തായാലും നേരെ തിരിച്ചു പോകും, തിരിച്ച് നമ്മുടെ സ്പോട്ടിലോട്ട് പോകും. പിന്നെ വീഡിയോ എന്തായാലും അവസാനിക്കാം കേട്ടോ പോണ വഴിക്ക്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യണത് സെക്കൻഡ് വണ്ടികൾ എടുക്കുമ്പം എടുക്കുന്നവർക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ പവറിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ ചെറിയ റോഡിയിട്ട് വണ്ടി കൈ കൊടുക്കണമല്ല, ജസ്റ്റ് ഒന്ന് എന്തായാലും അതിൻ്റെ ഒരു ഇനിഷ്യൽ പിക്കപ്പ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്, നല്ല പവർ കിട്ടുന്നുണ്ട്. പവറിനൊന്നും വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല, പുള്ളിയായിട്ട് തന്നെ പവർ കിട്ടുന്നുണ്ട്. പക്ഷേ അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും വീഡിയോ അവസാനിക്കുമ്പോഴാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇനി ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ, നമുക്ക് റിപ്ലൈ സെറ്റാക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 റേഞ്ച് നമ്മുടെ ഇവിടെ പയ്യന്മാർക്ക് കിട്ടുന്ന ആ ഒരു കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ കണക്ക് എത്ര ചെക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയ്ക്ക് അത് ഈ വണ്ടി കൊണ്ടുവന്ന് നമുക്ക് സെറ്റാക്കാം കേട്ടോ. പക്ഷേ ഇപ്പം നിലവിൽ എൻ്റെ ഒരു കണക്ക് ശരിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഓടിച്ചതിൻ്റെ ഒരു 35 റേഞ്ചൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയില്ല, നമുക്ക് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാം. എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ മേക്കാൻ തുടങ്ങിയും. ബൈ ബൈ.